ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജസ്ന. എല്ലാവർക്കും ലിവിങ് ഇൻ ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഇത്ര ഭംഗിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ബുഷിയായിട്ട് നമുക്ക് എങ്ങനെയാണ് ബോൾസം പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതെന്നാണ്. അപ്പം ഇത് ഒരു തണ്ടിൽ നിന്നാണ് ഇത്രയും നല്ല ഭംഗിയിൽ അല്ലെങ്കിൽ ഇത്രയും ബുഷിയായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് വേര് പിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, അതേപോലെ ഏതെല്ലാം വളങ്ങളാണ് ഈ ഒരു ബോൾസം പ്ലാന്റ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ആദ്യം മുതൽ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് വേറൊരു ചാനലുകൂടി ഉണ്ട്, മെയിനായിട്ട് സറാസ് വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. ഈ ഒരു ചാനൽ കാണുന്നതോടൊപ്പം നിങ്ങൾ സറാസ് വേൾഡ് കൂടി കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പം ഇതിനായിട്ട് നമ്മൾ മെയിനായിട്ട് ആദ്യം മുതൽ തന്നെ നല്ലൊരു പോട്ടിംഗ് മിക്സാണ് ഈ ഒരു ബോൾസം പ്ലാന്റിന് വേണ്ടത്. കാരണം ഈ ബോൾസം പ്ലാന്റിന് കൂടുതലായിട്ട് നനവ് ചെന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ഇത് ചീഞ്ഞു പോകുന്നത്. അപ്പം നനവ് ചെല്ലാതെ നല്ലൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെടിയെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. അതിനായിട്ട് പോട്ടിംഗ് മിക്സ് ആയിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്നത് മണ്ണ്, മണൽ, ചകിരിച്ചോറ് അല്ലെങ്കിൽ പിന്നെ ചാണകപ്പൊടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പം മണ്ണ് നമുക്ക് കുറച്ച് മതി, മണൽ എന്നാൽ കുറച്ചധികം വേണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പം ഒട്ടും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ചട്ടി, അല്ലെങ്കിൽ ഇപ്പം നിലത്താ നടുന്നെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ചട്ടിയിലാണെങ്കിൽ എടുക്കുന്ന ചട്ടിയിൽ നന്നായിട്ട് ഹോൾസ് ഉണ്ടായിരിക്കണം. അത് മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു തുള്ളി പോലും എന്തെങ്കിലും അതിൻ്റെ അകത്ത് കീടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാക്കി ഇനിയ ശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് ഈ ഒരു മിക്സിൽ, പോട്ടിംഗ് മിക്സിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പോട്ടിലോട്ട് നിറയ്ക്കാൻ. ഇനി നമുക്ക് ഇതെങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മുടെ ഇതാണ് മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. കാരണം ഇത് അത്യാവശ്യം ഞാൻ എല്ലാ ചെടികളും നമ്മൾ റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പം ഇതിൻ്റെ ഇത് കണ്ടോ, ഇതേപോലെ അത്യാവശ്യം നല്ല മൂപ്പായിട്ടുള്ള, അതേപോലെ നമ്മൾ നമുക്ക് ഇതേപോലെ നോട്ട്സ് കണ്ടോ, അതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ഒടിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കത്തി ഉപയോഗിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഒടിച്ചെടുക്കുക അല്ലെങ്കിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം നോക്കിക്കേ, ഇതിൻ്റെ ഇവിടെ കണ്ടോ ചെറിയ ചെറിയ വേരുകൾ പോലെ വരുന്നുണ്ടോ, അങ്ങനത്തെ ഭാഗം നിങ്ങൾ മുറിച്ചെടുക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിൻ്റെ തൊട്ട് മേലത്തെ പിന്നെ മുട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് നന്നായിട്ട് വേരുകൾ പെട്ടെന്ന് പൊട്ടി നമുക്ക് ചെടിക്ക് പെട്ടെന്ന് വേര് പിടിപ്പിക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ഫാസ്റ്റായിട്ടും ഒരു 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വേര് പിടിച്ചെടുക്കും. ആ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു തണ്ട് ഇനി നമ്മളെടുക്കുന്നത് ഒരു കുറച്ച് വെള്ളമാണ്. ആ വെള്ളത്തിലേക്ക് ഇതേപോലെ മുക്കി വെക്കുക. അതിനുശേഷം നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അതിനകത്ത് വേര് പൊട്ടുന്നതാണ്. ഇത് കണ്ടോ, ഇത് പെട്ടെന്ന് ഇത് ആ ഒരു തണ്ടിൻ്റെ തൊട്ട് മേലഭാഗം നോക്കിക്കി, അതിൽ നിന്ന് വേര് പൊട്ടിയതാണ്. വെറും 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു വേരിൻ്റെ കാഴ്ചയാണ് കേട്ടോ. ഇത്രയും കൂടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെറുതായിട്ട് പൊട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ വെള്ളം വെക്കുമ്പം ഒരു കാരണവശാലും വെള്ളം 2 ദിവസത്തിൽ കൂടുതൽ ആ ഒരേ വെള്ളത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കരുത്. അത് നിങ്ങൾ 1.5 ആടൻ, ഒരു ദിവസം ഇന്നിപ്പോൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മാറ്റണം, നാളത്തെ കഴിഞ്ഞ് വെള്ളം മാറ്റി കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഇലകളൊന്നും വീണ് ചീഞ്ഞ് വീണ്ടും അതൊരു ഇതായിട്ട് മാറാൻ സാധിക്കരുത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സിലേക്ക് ഇതേപോലെ നട്ട് കൊടുക്കുക. നട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറയാം, ഒരു 2-3 മാസം ആകുമ്പോഴത്തേനും നമ്മുടെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് ഒക്കെ ആവും. അപ്പം ഇതുണ്ടോ, ഇതിനൊക്കെ നോക്കി നന്നായിട്ട് ഇങ്ങനെ ബ്രാഞ്ചസ് പോലെ വന്നു. അതിനുശേഷം ഇതിങ്ങനെ ഒന്നിങ്ങനെ ചാഞ്ഞ് കിടക്കും. അപ്പോൾ ആ ചാഞ്ഞ് കിടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തൈകൾ ഇങ്ങനെ ചാഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ചെറിയ ചെറുതായിട്ട് മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ മണ്ണിട്ട് കൊടുക്കുമ്പം നമുക്ക് ആ ഭാഗത്തു നിന്നെല്ലാം നന്നായിട്ട് വേര് വരും. ഇനി നമുക്കിത് ബുഷിയാക്കാനുള്ള ഒരു ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ഇതുണ്ടോ, ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളിങ്ങനെ പൊടിച്ചു വരുന്നതിന് മുമ്പായിട്ട് പൊടിച്ചു വന്നു കഴിയുമ്പം ഈ ഒരു രീതിയിലല്ല, ഇതിപ്പോൾ നട്ടിട്ട് അധികം ആയിട്ടില്ല, അല്ലാതെ ഇങ്ങനെ പൊടിച്ചു വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മളിതിൻ്റെ 2 ഭാഗമല്ലേ, ആ ഒന്ന് നുള്ളി കൊടുക്കണം. പൂമ്പറ്റം പൂക്കൾ വരുന്ന സ്റ്റേജിന് തൊട്ട് മുന്നേ ആയിട്ട്
പിന്നെ അതിൻ്റെ തണ്ട് ഭാഗം ഒന്ന് ഇങ്ങനെ നുള്ളി കൊടുക്കുക. നുള്ളി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വീശി വീശി നമുക്ക് അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് കിട്ടും. അപ്പം അതിൻ്റെ മേലഭാഗം മാത്രം ഒന്ന് ഇങ്ങനെ നുള്ളി കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേനത് അവിടെ നിന്ന് വീണ്ടും അടുത്ത ബ്രാഞ്ച് പോലെ പൊട്ടുന്നതായിരിക്കും. പെട്ടെന്നായിരിക്കും കേട്ടോ വരുന്നത്. ഇതൊക്കെ കുറേ ആയ പ്ലാന്റാണ്, അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. പിന്നെ ഇതിന് സൂര്യപ്രകാശം അധികം വേണ്ട, എന്നാൽ അത്യാവശ്യം സൂര്യപ്രകാശം വേണം തന്നെ, ഇല്ലെങ്കിൽ പൂക്കൾ അധികം ഇടത്തില്ല. അതുകൊണ്ട് സൂര്യപ്രകാശം അത്യാവശ്യം വേണം. ഓവറായിട്ട് സൂര്യപ്രകാശം ഇഷ്ടപ്പെടാത്ത, തണൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണെന്ന് പറയാം കേട്ടോ. എന്നാൽ കൂടുതൽ തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, പൂക്കൾക്കൊന്നും അധികം പൂക്കളൊന്നും ഉണ്ടാവത്തില്ല. ഇനി ഇതിൻ്റെ അകത്ത് വാട്ടറിങ് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് പറയാം. രാവിലെയും വൈകിട്ടും നിങ്ങൾ കഴിവതും വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷേ പോട്ടിൻ്റെ നനവിനനുസരിച്ച് മാത്രം വെള്ളം കൊടുക്കുക. ഓവറായിട്ട് വെള്ളം കൊടുക്കരുത്, പെട്ടെന്ന് ചെടി ചീഞ്ഞു പോകും. ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ അതിൻ്റെ അറ്റ തണ്ടറ്റ ഇങ്ങനെ മുറിച്ച് മുറിച്ച് തൊണ്ട ഞാൻ മുഴുവൻ ഇങ്ങനെ ബ്രാഞ്ച് പോലെ ആക്കിയേക്കുന്നതാണ് കേട്ടോ. ഒറ്റയൊരു തണ്ടിൽ നിന്നാണ് ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അറ്റ മുഴുവൻ നന്നായിട്ട് ഇതായിട്ട് വരുന്നുണ്ട്. ആ ഒരൊറ്റ തണ്ടിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെ അടിയിൽ നിന്ന് തന്നെ പൊട്ടി മുളച്ച് ബ്രാഞ്ചുകൾ വരുന്നത്. ഇതേപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നിങ്ങൾ, മണ്ണ് ഇത്രയും ഡ്രൈ ആയെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഓവറായിട്ട് ചീഞ്ഞു പോകും. ഇനി ഇതിൻ്റെ ഉള്ള വളപ്രയോഗം ഞാൻ പറയാം. സാധാരണ നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന ചാരമൊക്കെ അധികം കൊടുക്കരുത്. ഓവറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ PHനെ ബാധിക്കും, അതേപോലെ ചെടി നാശമായി പോവും. നിങ്ങൾ ആവശ്യത്തിന് മാത്രം കൊടുക്കുക. ഇനി പഴുത്തുലി കഞ്ഞിവെള്ളവും മിക്സാക്കിയിരിക്കുന്ന വളമുണ്ട്, അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഉലുവയുടെ വെള്ളം നമ്മൾ നന്നായിട്ട് അരച്ചിട്ട്, ഉലുവ അരച്ചിട്ടുള്ള അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം എല്ലാത്തിൻ്റെയും ലിക്വിഡായിട്ടുള്ള എല്ലാ ഫെർട്ടിലൈസറും കൊടുക്കാം. പിന്നെ ഡ്രൈ ആയിട്ടുള്ള കിട്ടുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാണകവെള്ളം കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ കട്ടിയായിട്ട് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു പാട പോലെ വന്ന് നിന്നിട്ട് നമുക്ക് ആ മണ്ണിലേക്കുള്ള എയർ സർക്കുലേഷൻ കുറഞ്ഞ് ചെടി ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം, വളം, അതേപോലെ വെയിൽ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായിട്ട് നല്ല ഭംഗിയിൽ തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എല്ലാവരും വീടുകളിൽ ഇതേപോലെ പ്ലാന്റ്സ് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ, ടേക്ക് കെയർ.